അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്പെഷ്യൽ പാവയ്ക്കത്തിയലാണ്. അതിനായിട്ട് നമ്മളിവിടെ മൂന്ന് പാവയ്ക്ക എടുത്ത് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഒരു സവാള നീളത്തിൽ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. രണ്ട് പച്ചമുളക്, കറിവേപ്പില, അരമുറി തേങ്ങ, കുറച്ച് പുളി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, രണ്ട് സ്പൂൺ മുളക് പൊടി. ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായിട്ട് ചട്ടിയിൽ എണ്ണയൊഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരുന്ന പാവയ്ക്കയും സവാളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി വെച്ച് ചെറുതീയിൽ അടച്ച് വെച്ച് വേവിക്കാം. പാവയ്ക്ക വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ വറുത്ത് കഴിഞ്ഞ് ഇനി മാറ്റി വെച്ചിരുന്ന പൊടികളെല്ലാം ഇതിനകത്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനി അരച്ചെടുക്കാം. പാവയ്ക്ക ഒരുവിധം വെന്ത് കഴിഞ്ഞ് ഇതിൽ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം വന്ന് വറ്റുമ്പോഴത്തേക്കും അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കുക. പുളിവെള്ളം ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഇതിന് ശേഷം നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ്. ഇത് 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ പാവയ്ക്ക തീയൽ തയ്യാറായി. എണ്ണയെല്ലാം തെളിഞ്ഞ് മുകളിൽ വന്നിട്ടുണ്ട്. ഇനി കടുക് താളിച്ചൊഴിക്കാം. പ്ലേറ്റിലോട്ട് മാറ്റാം. പാവയ്ക്ക തീയൽ റെഡിയായിട്ടുണ്ട്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഖുദാ ഹാഫീസ്.